ஆத்மா விரங்கும் வேதியில் ஹிருதயம் துறந்து நாதா ஜீவன் பகர்ந்த தியாகம் ஓர்க்கானொருங்கி வந்திட பலிவேதி முன்னில் நிற்கா கரையேதும் நீக்கி நிற்கா பலிவேதி முன்னில் நிற்கா പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, മർക്കോസ് വിശേഷം 16:9-15 വരെയുള്ള തിരുവചന ചിന്തയാണ് സുവിശേഷം നമുക്ക് നൽകുന്നത്. ഈശോ ശിഷ്യന്മാരെ തൻ്റെ ദൗത്യമേൽപ്പിക്കുന്ന ചിത്രം. നിങ്ങൾ ലോകമെങ്ങും പോയി സർവസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവൻ എന്ന് ഈശോ പറയുന്ന വചനഭാവം. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട് വിശ്വസിച്ച് കടന്നു വരുന്ന ശിഷ്യഗണത്തോട് അവരുടെ ഈശോയെ കണ്ടുവെന്നും അനുഭവിച്ചു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ ഹൃദയകാഠിന്യത്തെക്കുറിച്ച് ഈശോ പറയുകയാണ്. അതിനുശേഷമാണ് ഈശോ ശിഷ്യന്മാരെ ദൗത്യത്തിനേൽപ്പിക്കുന്നത്. ഭൗതികമായ സാന്നിധ്യം സ്വർഗാരോഹണത്തോടുകൂടി ഈശോ ആ സാന്നിധ്യത്തെ ഇല്ലാതാകുന്നു. പിന്നീട് ശിഷ്യന്മാർക്ക് തൻ്റെ ദൗത്യം ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നമ്മുടെ ചിന്തയിലേക്ക് സഭാമാതാവ് ഇന്ന് നൽകുമ്പോൾ ഈശോയുടെ ദൗത്യം പേറി പോകേണ്ടവരാണ് നാം ഓരോരുത്തരും എന്ന് ഓർമ്മപ്പെടുത്തിയാണ്. അപ്പോസ്തലീയ പിന്തുടർച്ചക്കാരാണ് നാം ഓരോരുത്തരും. അപ്പോസ്തലന്മാരാൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യമാണ് സഭ ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നത്. ആ ദൗത്യത്തിൻ്റെ ഏറ്റെടുക്കുവാനും നയിക്കുവാനുമുള്ള കൃപാവരം അവിടെ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഈശോയുടെ സുവിശേഷം ലോകമെങ്ങും ഏൽപ്പിക്കുക, എത്തിക്കുക എന്ന ദൗത്യം നമുക്കുണ്ട്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ക്രിസ്തു സാന്നിധ്യമായി തീരുവാനും അനുഭവിക്കുവാനും അത് പകരുവാനുമുള്ള കൃപയിലേക്ക് കടന്നു വരാം. അതിൻ്റെ അനുഗ്രഹത്തിനായി അയച്ചുകൊണ്ട് കർത്താവിൻ്റെ ബലി നമുക്ക് ഭക്തിപൂർവ്വം അർപ്പിക്കാം. പ്രിയ സഹോദരെ, ഈ ബലിയർപ്പണം ഏറ്റവും യോഗ്യതയോടെ അർപ്പിക്കുവാനായിട്ട് വന്നുപോയിട്ടുള്ള പാപങ്ങളോർത്ത് അനുദപിച്ച് മാപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഹോദരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്ന നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളേറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഹമാരോടും വിശുദ്ധരോടും സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർ സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ തൊഴുന്നു, അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ,
കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപം നീക്കുന്ന അങ്ങ് കല്യാണമേ, ലോകത്തിന്റെ പാപം നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ ഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കരണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം യേശുക്രിസ്തുവേ, അങ്ങളുടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ അങ്ങേ കൃപയുടെ സമൃദ്ധിയാൽ അങ്ങ് വർദ്ധിപ്പിക്കുന്നുവല്ലോ. അങ്ങേ തെരഞ്ഞെടുപ്പിനായി ഇവരെ കരുണാപുറം കടാക്ഷിക്കണമേ. അങ്ങനെ ജ്ഞാനസ്ഥാന ഉദാസയാൽ നവജാതരായ അവരെ ഭാഗ്യപൂർണമായ അനശ്വരതയുടെ വസ്ത്രമണിയാൻ ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ലൈക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ഒന്നാം വായന. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരുടെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എന്തെങ്കിലും എതിർത്ത് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ചതിനു ശേഷം അവർ പരസ്പരം ആലോചിച്ചു, ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക? ഇവർ വഴി ശ്രദ്ധേയമായ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറുസലേം നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം. അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോടും സംസാരിക്കരുതെന്ന് നമുക്ക് അവരെ താക്കീത് ചെയ്യാം. അവർ അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവേൻ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല. കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു. എന്തെന്നാൽ അവിടെയുണ്ടായ സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കും, അവിടുന്ന് എനിക്കുത്തരമരുളി. കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കും, അവിടുന്ന് എനിക്കുത്തരമരുളി. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവേൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവ് എന്റെ ബലവും എന്റെ ഗാനവുമാണ്, അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു. കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കും, അവിടുന്ന് എനിക്കുത്തരമരുളി. കർത്താവിന്റെ വലത്ത് കൈ മഹത്വമാർജിച്ചിരിക്കുന്നു. കർത്താവിന്റെ വലത്ത് കൈ കരുത്ത് പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിനേൽപ്പിച്ചില്ല. കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കും, അവിടുന്ന് എനിക്കുത്തരമരുളി. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക. ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിന്റെ കവാടം, നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. അവിടുന്ന് എനിക്കുത്തരമരുളി, അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കും, അവിടുന്ന് എനിക്കുത്തരമരുളി. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം.
അല്ലേലൂയ. കർത്താവേ, വിശുദ്ധ സുവിശേഷ കർത്താവ്, നിങ്ങളോടുകൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ആദ്യം മഗ്ദലീന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ ഏഴ് പിശാചികളെ പുറത്താക്കിയത്. അവൾ ചെന്ന് അവരോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരം അറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൾക്ക് കാണപ്പെട്ടുവെന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇതിനുശേഷം അവർ രണ്ടുപേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറെ രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരം അറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. ഈശോയ്ക്കു നൽകാൻ ഇൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്. ഈശോയ്ക്കു നൽകാൻ ഇൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്. ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നിയുമിൻ സർവമോഹങ്ങൾ. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്. സഹോദരരെയും എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ ശുദ്ധിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ സുഖം മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കാലങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പെസഹ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ എന്നും കൃതജ്ഞതാ നിർഭരായിരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ നവീകരണത്തിൻ്റെ നിരന്തര പ്രവർത്തനം ഞങ്ങൾക്ക് നിത്യാനന്ദത്തിന് നിദാനമായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, എല്ലാ കാലത്തും വിശ്വസിച്ച് ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടെ നിന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടെ നിന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉദ്ധാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. അകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാക്തിയന്മാരും മലാഹവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഒസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ.
അങ്ങനെ ഞങ്ങൾക്കായി വാ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ടരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ടരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അങ്ങയാൽ കർത്താവെ അവിടുത്തെ മരണോയർപ്പും ഓർത്തോട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന ജോസഫ് കരിയിൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് വരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ ഉർവൽക്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങ് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾ തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനം ഉൾപ്പെടുത്തരുത്. തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ. അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. അന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ.
ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീക്കണേണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണേ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ കർത്താവേ അങ്ങനെ പ്രവേശിക്കുവാൻ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും ക്രിസ്തുവിൻ്റെ ദർശനം അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ജനത്തെ കരുണയോടെ കടാക്ഷിക്കുകയും നിത്യമായ രഹസ്യങ്ങളാൽ നവീകരിക്കപ്പെടാൻ അങ്ങ് തിരുമനസ്സായവരെ മഹത്വപൂർണമായ ശരീരത്തിൻ്റെ അക്ഷയമായ ഉദ്ധാനത്തിൽ എത്തിച്ചേരാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. അല്ലേലൂയ, അല്ലേലൂയ. ദൈവത്തിന് നന്ദി. അല്ലേലൂയ, അല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്. Thank you.
അമ്പികേ വരുതായികേ ആശ്രയം നീ വിമലാംബികേ അഴലാമാഴി അലയുന്ന മക്കളുടെ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ മരിയാംബികേ വരുതായികേ ശ്രയം നീ വിമലാംബികേ അഴലാമാഴി അലയുന്ന മക്കളുടെ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ അമ്മേ അമലേ അമലോത്ഭവേ മാതേ മഹിതേ മനോഹരിയേ അമ്മേ അമലേ അമലോത്ഭവേ മാതേ മഹിതേ മനോഹരിയേ.